വയസ്സുകാരിയുടെ ഗർഭചിത്രത്തിന് ഹൈക്കോടതി അനുമതി. പിതാവ് ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ 10 വയസ്സുകാരിക്ക് ഗർഭചിത്രം നടത്താൻ അനുമതി തേടി മാതാവ് നൽകിയ ഹർജി ഹൈക്കോടതി അനുവദിച്ചു. ഗർഭം 31 ആഴ്ച പിന്നിട്ടെന്നും ശസ്ത്രക്രിയയിലൂടെയുള്ള പ്രസവം വേണ്ടിവരുമെന്നും കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയിരുന്നു. കുഞ്ഞു രക്ഷപ്പെടാൻ 80% സാധ്യതയുണ്ടെന്നും നവജാത ശിശുക്കൾക്കുള്ള തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കേണ്ടി വരുമെന്നും ബോർഡ് അറിയിച്ചു. ജീവനോടെയാണ് ജനിക്കുന്നതെങ്കിൽ കുഞ്ഞിനെ ആശുപത്രി അധികൃതരും ബന്ധപ്പെട്ടവരും ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു. 10 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ആരോഗ്യ സങ്കീർണതകളും കോടതി പരിഗണിച്ചു. 1 ആഴ്ചയ്ക്കുള്ള നിയമപ്രകാരം വേണ്ടത് ചെയ്യാൻ പെൺകുട്ടി ചികിത്സയിലിരുന്ന തിരുവനന്തപുരത്തെ ആശുപത്രി അധികൃതർക്ക് കോടതി അനുമതി നൽകി. മറ്റു സ്പെഷ്യലിസ്റ്റുകളിൽ നിന്ന് വിദഗ്ധ മെഡിക്കൽ സഹായം വേണമെങ്കിൽ ഹെൽത്ത് സർവീസസ് ഡയറക്ടർക്ക് അപേക്ഷ നൽകാം. ഡയറക്ടർ ആവശ്യമായത് ചെയ്യണം. മാതാപിതാക്കൾ കുഞ്ഞിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയോ അവർക്കതിന് സാധ്യമല്ലാത്ത നിലയിലോ ആണെങ്കിൽ സംസ്ഥാനവും ഏജൻസിയും പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. മെഡിക്കൽ പിന്തുണയും ന്യായമായി സാധിക്കുന്ന സൗകര്യങ്ങളും നൽകണം. ബോംബെ ഹൈക്കോടതി സമാനപരമായ സാഹചര്യത്തിലുള്ള കേസ് പരിഗണിച്ചിട്ടുണ്ടെന്നും കുട്ടി ജീവിക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ ക്ഷേമത്തിനായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു. 24 ആഴ്ച വരെ വളർച്ചയുള്ള ഗർഭം അലസിപ്പിക്കാനാണ് നിയമപ്രകാരം അനുമതിയുള്ളത്. ഈ സമയപരിധി കഴിഞ്ഞതിനാലാണ് പെൺകുട്ടിയുടെ മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഗർഭാവസ്ഥയിലാകാനും പ്രസവിക്കാനുമുള്ള മാനസികാവസ്ഥയിലല്ല പെൺകുട്ടിയെന്ന് ഹർജിയിൽ വ്യക്തമാക്കി.